ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയായി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കാനും മറക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടി ചെയ്തു വെക്കാം. നമുക്ക് നേരെ തന്നെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ മൊബൈലിലുള്ള ഇമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ പേയിൽ കൊടുത്തിട്ടുള്ള അതേ ഇമെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ചിലപ്പം 2-3 ഇമെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിൾ പേയിൽ സെലക്ട് ചെയ്തിട്ടുള്ള അതേ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്രൊഫൈൽ ഐക്കൺ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു പേജിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഹോം എന്ന് കാണാൻ സാധിക്കും, പേഴ്സണൽ ഇൻഫോ എന്ന് കാണാൻ സാധിക്കും, ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ കാണാൻ സാധിക്കും, സെക്യൂരിറ്റി, പീപ്പിൾ ആൻഡ് ഷെയറിംഗ്, പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ. നിങ്ങളിവിടെ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ആ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെച്ചേഡ് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കും, ഗൂഗിൾ പേ കാണാൻ സാധിക്കും, അതിന് ത്യായായിട്ട് ഗൂഗിൾ പേ എക്സ്പീരിയൻസ് കാണാൻ സാധിക്കും. അതിനായിട്ട് നീല ബ്ലൂ എയ്റ്റിലായിട്ട് മാനേജ് എക്സ്പീരിയൻസ് കാണാൻ സാധിക്കും. നിങ്ങൾ മാനേജ് എക്സ്പീരിയൻസ് എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ബ്രൗസർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നേരെ ക്രോം സെലക്ട് ചെയ്തു. നിങ്ങൾ പരമാവധി നിങ്ങളുടെ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ഗൂഗിൾ ക്രോമിലോട്ട് നമ്മൾ നേരെ റീഡയറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ആയി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇവിടെ എത്തിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡായിട്ട് വേണ്ടി കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ ഹിസ്റ്ററികളും നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നത് 150 സെൻറ്റ് യൂസിങ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അതാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. 7 July നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനാണ്. നിങ്ങൾക്ക് ഏത് ട്രാൻസാക്ഷനാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് പെയ്ഡ് 209 രൂപ യൂസിങ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇത് നമുക്കൊന്ന് എങ്ങനെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇത് നടത്തിയിട്ടുള്ളത് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് 6 July നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കും. 6 July ഞാൻ ഈ ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 6 July പേയ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഇൻഡുമാർക്ക് കാണാൻ സാധിക്കും. നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം കൺഫേം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ആ ഒരു ഇത് ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഡോണ്ട് ഷോ അഗെയിൻ ഫോർ 30 days. 30 days ശേഷം ഷോ ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. വേണ്ടെന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ആ ഒരു 6 July ഇവിടെ നടത്തിയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇവിടുന്ന് പോയിട്ടുണ്ട്. കാണാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 6 July ആ ഒരു
പേയ്മെൻറ്റ് 250 രൂപ നടത്തിയിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് മെത്തേഡാണോ, നിങ്ങൾക്ക് ഏത് ട്രാൻസാക്ഷനാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആവും. നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങൾക്ക് ലാസ്റ്റ്, അതായത് കഴിഞ്ഞ 1 മണിക്കൂറിൽ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കഴിഞ്ഞൊരു ദിവസം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഏത് സമയത്താണോ യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ